ഇരുവൃക്കകളും തകരാറിലായ പരിയാരം തൊണ്ടന്നൂരിലെ കെ കെ രമേശിന്റെ ചികിത്സാ സഹായത്തിനായി നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള തുക കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുകാർ. ഇരുവൃക്കകളും തകരാറിലായ പരിയാരം തൊണ്ടന്നൂരിലെ കെ കെ രമേശിന്റെ ചികിത്സയ്ക്കായാണ് നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിൽ കഴിയുന്ന രമേശന് ഭാര്യ ഷീബ തന്നെയാണ് വൃക്ക നൽകാൻ സന്നദ്ധയായിരിക്കുന്നത്. പ്രവാസിയായിരുന്ന രമേശൻ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാട്ടിലെത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ജീവൻ തന്നെ അപകടത്തിലാകുന്ന വിധം ഗുരുതരമാണ് രോഗമെന്ന് വ്യക്തമായത്. എനിക്ക് രണ്ട് വൃക്കകളും മാറ്റിവെക്കണം. മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ്. ഭാര്യ വീട്ടിൽ തന്നെയാണ്, വീട്ടുജോലിയാണ്. പ്രത്യേകിച്ച് ഒരു വരുമാനമൊന്നും എനിക്കില്ല. എൻ്റെ ഈ ഒരു വരുമാനത്തിൽ മാത്രമായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഇനി അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഒരു വൃക്കയെങ്കിലും ഉടൻ മാറ്റിവെച്ചാൽ മാത്രമേ രമേശന് തിരിച്ചുവരവുണ്ടാവുകയുള്ളൂ. ഇതിന് 25 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളും മാത്രമുള്ള രമേശന്റെ നിത്യജീവിതം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്ക് തളിപ്പറമ്പ് ശാഖയിൽ അക്കൌണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പരിയാരം സർവീസ് സഹകരണ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ മറ്റൊരു അക്കൌണ്ടും ഇതേ ആവശ്യത്തിനായി തുറന്നിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ പേ നമ്പറിലും സഹായം നൽകാമെന്ന ഭാരവാഹി സജീവൻ പറഞ്ഞു. അദ്ദേഹം കുറച്ചുകാലം ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിലുള്ള കാലഘട്ടങ്ങളിലൊക്കെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വൃക്ക രോഗം ബാധിച്ച് അവശനായപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഫണ്ട് ശേഖരണത്തിലാണ് നമ്മൾ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഫണ്ട് ശേഖരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. 25 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഈ പിന്നെ ചികിത്സ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യമതികളായ നിരവധി ആളുകളുടെ സഹായമുണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ടി വി പത്മലോചനൻ, പി വി സജീവൻ, പി വി അബ്ദുൽ ഷുക്കൂർ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.